ഭാഗവത സപ്താഹമാവാം എന്നുള്ള നിലയിൽ വെച്ചതാണ്. ആ ഭാഗവത സപ്താഹത്തിന് അദ്ദേഹം ഭാഗവതം വായിച്ച നല്ല ദക്ഷിണം കിട്ടും എന്നുള്ള നിലയിൽ അദ്ദേഹം പോവുകയാണ്. അപ്പൊ ഈ ഈ സ്ഥലത്ത് ഒരു കള്ളനും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കല്യാണ വീട്ടിൽ നിന്ന് കക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളനും എത്തി ഈ വീട്ടിലേക്ക് ചേർന്നിട്ടുണ്ട്. അദ്ദേഹം വന്ന് എന്ത് ചെയ്തു, ഈ മുറിയിനുള്ളിൽ കൊണ്ടുപോയി ഒളിച്ചു നിന്നു. ഇടക്കിടക്ക് ഈ വേഷമെല്ലാം അദ്ദേഹം അമ്പല ആ നാട്ടിലെ വേഷം ഇട്ടൊരു ജോലിയെല്ലാം ചെയ്യുന്ന ആളമാരി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഭാഗവത സപ്താഹം തുടങ്ങി. അപ്പൊ ഈ ഇദ്ദേഹം വർണ്ണിക്കു അങ്ങനെ ഉണ്ണിക്കണ്ണനെ പറ്റി വളരെയധികം മാലകളും ഇതൊക്കെ ധരിച്ചിട്ടുള്ള വളരെ സമ്പന്നനായിട്ടുള്ള രാധയെ കാണാൻ പോകുന്ന കാടില് മേയിച്ച് പശുക്കളെ മേയിക്കാൻ പോകുന്ന ഉണ്ണിക്കണ്ണനെ പറ്റി പറയുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോൾ കള്ളന് ഭയങ്കര സന്തോഷമായി, ഇങ്ങനെ ഒരു ആളുണ്ടല്ലേ വളരെ സമ്പന്നനായി. അപ്പോൾ ഈ ഭാഗവതം കഴിഞ്ഞ് ദക്ഷിണേഫ്യ മേടിച്ചിട്ട് ഈ നമ്പൂരി പോകുമ്പോൾ പെട്ടെന്ന് കള്ളന്റെ പണിയെന്ന് വെച്ചാൽ ഒരു മരത്തിന്റെ മേലെ കയറുന്നുണ്ട്, എന്നിട്ട് വരുന്ന ആളെ മേലെ ചാടും. അപ്പൊ ആള് വീഴുമ്പോൾ കീഴ്പ്പെടുത്തിയിട്ട് കൊള്ളയടിക്കലാവണം, അങ്ങനെ മരത്തിന്റെ മേലെ നിന്ന്. അപ്പൊ ഈ നമ്പൂരി ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് അറിയാം വെല്ലിങ്ങനെ പിടിച്ച് ഇതൊന്നും ആക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കത്തിയെടുത്തിട്ട് പറഞ്ഞു. അപ്പൊ കത്തിയെടുത്ത് കാണിച്ച് പറഞ്ഞു, വേഗം ആ ചെക്കൻ്റെ അഡ്രസ്സ് എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ പറഞ്ഞു, ഇദ്ദേഹം വെച്ച് എൻ്റെ അടുത്ത് ഇത്ര പൈസയേ ഉള്ളൂ, അതൊന്നും എനിക്കറിയില്ല, ആ ചെക്കൻ എവിടെ ഉള്ളതെന്നൊന്ന് പറഞ്ഞാൽ അറിയുന്നു. അപ്പൊ ഏരിയക്ക് ചോദിച്ചു, അല്ല നിങ്ങളെന്ന് പറഞ്ഞിട്ടില്ല ഒരു മറ്റേ സ്ഥലത്ത് ഒരു പശുവിനെ വയ്ക്കാൻ പോകുമ്പോൾ മാണിക്യോ ഇതെല്ലാം ഇട്ടിട്ട് സ്വർണ്ണാഭരണ വിഭൂഷിതനായിട്ടൊരു 10-12 വയസ്സുള്ള ഒരു ചെക്കനെ പറ്റി പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് ഓ ആ മനസ്സിലായി, ഓ ഞാൻ ഈ ഭാഗവതത്തിൽ ഉണ്ണിക്കണ്ണനെ പറ്റി പറഞ്ഞതാണ്, ഈ കള്ളൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ആളുണ്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ അത് എവിടെ ഇവിടെയല്ല, അത് വൃന്ദാവനത്തിലാണ് പോകണം. അതെങ്ങനെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഇവിടുന്ന് 2 സംസ്ഥാനങ്ങളിലും കടന്നിട്ട് പോകേണ്ടതാണ് വൃന്ദാവനത്തിലെന്ന്. അപ്പൊ എന്നാ ശരി, പോയാൽ ഒറ്റയടിക്കതാവുന്ന ഈ കള്ളൻ അവിടെ പോയി വൃന്ദാവനത്തിൽ എത്തിച്ചു ചോദിച്ചു, ഇതേമാതിരി ചോദിച്ചു ചോദിച്ചു. അപ്പൊ വൃന്ദാവനം എന്ന് പറഞ്ഞാൽ തുളസികളുടെ കാടാണ് വൃന്ദാവനം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കാത്തു നിന്നു. അപ്പൊ അവിടെ ഒരാളോട് ചോദിച്ചപ്പോ വൃന്ദാവനത്തിൽ കൃഷ്ണൻ ഈ ഇദ്ദേഹം കൃഷ്ണനെ എന്ന് പറഞ്ഞു കൊടുത്ത കുട്ടിയുടെ പേര് കൃഷ്ണൻ. അപ്പം ഇദ്ദേഹം അവിടെ ഒരു കള്ളൻ ചോദിച്ചു, ഓരോ ഈ കൃഷ്ണൻ എവിടെയുള്ളത്, കുട്ടിയുണ്ടല്ലോ ഒരു 12 വയസ്സുള്ള പശുവിനെ വയ്ക്കുന്നത്, അവൻ എവിടെ കൃഷ്ണനും. അപ്പം ചില കൂട്ടർ ഇവര് പട്ടാണ്, കൃഷ്ണൻ എവിടെയുള്ളത്, കൃഷ്ണൻ ഇവിടെ മധുരയിലുണ്ട് വൃന്ദാവനത്തിലുണ്ടല്ലോ. അപ്പം ഇങ്ങനെ മര്യാദയ്ക്ക് പറയുന്നത് കേട്ടില്ല. അപ്പൊ ഒരു സന്യാസി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ സന്യാസിയോട് പോയി ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചപ്പോ സന്യാസി പറഞ്ഞു അദ്ദേഹം ഇതില് ചേർന്നിരിക്കുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞു കുറച്ച് കഴിയുമ്പോ ഇതിലെ വരും, ഒരു എന്റെ ഉച്ചക്ക് രാധേന്റെ വീട്ടിൽ പോകും, വൈകുന്നേരം വീണ്ടും പശുവിനെ വെച്ചിട്ട് പോകും, ഇപ്പൊ കാണാന്ന്. അപ്പൊ കുറച്ചിങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് കള്ളൻ ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പൊ ദൂരെ നല്ല സ്വർണപ്രഭ വരുന്ന മാതിരി കേട്ടു, കുറെ പശുക്കളുടെ മണിനാദവും കേട്ടു. ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന നോക്കുമ്പോൾ ഒരു കുട്ടി ഫുൾ കിരീടവും ഇതൊക്കെ ധരിച്ച് കയ്യിൽ വടിയും ഓടക്കുഴലൊക്കെ വരും. അപ്പൊ ഈ അടുത്തെത്തിയപ്പോ കള്ളൻ മേലെ ചാടി, ചാടിയപ്പോ കുട്ടി തട്ടിത്തെറിപ്പിച്ചു പറഞ്ഞു. അപ്പൊ കള്ളൻ ഞെട്ടിപ്പോയി, ഞാൻ വളരെ വേഗം പറയുന്നതാണ്, ഞെട്ടിപ്പോയി, എന്നെ തട്ടിത്തെറിപ്പിക്കുകയും ചെറിയ കുട്ടിയാണ്. അപ്പൊ കുട്ടി പറഞ്ഞു, അണിയിട്ട് പറഞ്ഞു, എനിക്ക് സ്വർണത്തിനല്ല വന്നെ, ഇതെല്ലാം എടുത്തിട്ട് പോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ ഈ കുട്ടിയെ കണ്ടപ്പോ തന്നെ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും അദ്ദേഹത്തിന് ഒരു സങ്കടോ കരച്ചലോ, അദ്ദേഹം കരയാൻ തുടങ്ങി. എന്തുകൊണ്ടാന്ന് അറിയില്ല, അദ്ദേഹം കരയാൻ തുടങ്ങി. അദ്ദേഹം കരയാൻ തുടങ്ങിയപ്പോ കുട്ടി പറഞ്ഞു, നീ കരയൊന്നും വേണ്ട, ഞാനിപ്പോ രാധേന്റെ അടുത്ത് പോയിട്ട് വരും, നീ ഇവിടെ നിൽക്ക്, നമുക്ക് കാണാം. വൈകുന്നേരം തിരിച്ചു വരുമ്പോ കുറെ ഭക്ഷണം, രാധ എന്നെ വല്ലാണ്ട് ഭക്ഷണം കഴിപ്പിക്കും, ഇത് ബാക്കിയാണ് നീ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ദിവസവും ഈ കള്ള ഈ പറയുന്ന പോകുന്ന സമയത്ത് പോകും, വൈകുന്നേരം ഭക്ഷണം കിട്ടും ഇരിക്കും. അങ്ങനെ ഒരു ദിവസം കുറച്ച് കൊല്ലങ്ങൾ 2-3 കൊല്ലം കഴിഞ്ഞപ്പോ ഈ ഭാഗവതം വായിച്ച നമ്പൂതിരിയും ഭാര്യയും വൃന്ദാവനത്തിൽ ഈ തീർത്ഥാടനത്തിന് വേണ്ടി അവിടെ എത്തുകയാണ്. അവരെത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ വൃന്ദാവനത്തിൽ ഓരോ സ്ഥലത്തുള്ള മഹാത്മൊക്കെ പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോ പെട്ടെന്ന് ഒരാള് ഗുരു ഗുരു എന്ന് വിളിക്കുന്നു. അപ്പൊ നോക്കുന്ന സമയത്ത് താടിയെല്ലാം വളർത്തിയിട്ട് ഒരാൾ. അപ്പൊ അടുത്ത് പോയിട്ട് പറഞ്ഞു, പിന്നെ എന്നെ മനസ്സിലായോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, നിന്നെ ആരാ ആരാ അങ്ങാരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ അങ്ങേയെ പിടിച്ച കള്ളനായിരുന്നു, ഞാനിവിടെ പോകുന്നു. ആ കുട്ടീനെ അങ്ങ് പറഞ്ഞ കുട്ടിയെ ദിവസവും കാണുന്ന നീന്റെ അപ്പുറം സുഖം പോകാതെ ഇല്ല. അപ്പൊ ഇദ്ദേഹത്തിനെ പെട്ടെന്ന് ചോദിച്ചപ്പോ ആരെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ പറഞ്ഞ ആ കണ്ണനുണ്ടല്ലോ കൃഷ്ണൻ, രാവിലെ വരും ഉച്ചക്ക് മേയിച്ചിട്ട് പോകും, വൈകുന്നേരം വരും എനിക്ക് രാധേന്റെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം തരും, നല്ല സന്തോഷമാണ്. കൃഷ്ണനാ, ഏത് കൃഷ്ണൻ? അപ്പം പറഞ്ഞു കൃഷ്ണൻ, അങ്ങ് പറഞ്ഞ കൃഷ്ണൻ തന്നെ. അപ്പൊ ഇദ്ദേഹം
അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണും ഇപ്പം വരും എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദൂരെ നിന്ന് ഈ കടൽ സന്യാസിമാർ അദ്ദേഹത്തിന് കേൾക്കാൻ തുടങ്ങി, മണിയച്ചിയും അദ്ദേഹം കാണാൻ തുടങ്ങി. അദ്ദേഹം ഇപ്പൊ കാണുന്നില്ലായി, നല്ല ഗോപീചന്ദനത്തിന്റെ മണം അദ്ദേഹം നിങ്ങളെ മൂക്കിൽ അടിച്ചു കയറുന്നില്ലേ, വരുന്നുണ്ട്, ഇതാ എത്തിപ്പോയി, കാറ്റിൽ കാണുന്നില്ലേ, ആ മണിയൊച്ച കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മണങ്ങ് നിങ്ങൾ കടവക്കൂട്ടിന്റെ ഗന്ധം നിങ്ങൾ മണക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഇപ്പൊ ചെറിയൊരു മണം കിട്ടുന്നുണ്ടോ എന്ന് തോന്നും, പക്ഷെ ഒന്നും കാണുന്നില്ല. അത് എന്താ വന്നതാ, കണ്ണനതാ പോകുന്നു, ഇതാ അതാ മേച്ചിട്ടതാ മല മലയിലേക്ക് പോകുന്നതാണോ. അപ്പോ ഈ നമ്പൂതിരി കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒന്നും കാണുന്നില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇതാ കണ്ണന ഒന്ന് എന്നെയും ഞാൻ ഇവിടെ ഇട്ടെന്ന് പറയണം എന്ന് പറഞ്ഞു. ആ പറയാലോ, അതിനെന്താ വർഷം കണ്ണാ, ഇതാ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളായത് എന്ന്. അപ്പോ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് ഈ നമ്പൂതിരി, നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ ഇത്രയും ഭാഗവതം വായിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്താ പറഞ്ഞ കണ്ണൻ ഉണ്ടത്രേ, ഗുരു മറ്റേ ഗുരുവായൂർ ഉണ്ടത്രേ, വൃന്ദാവനത്തെ അങ്ങനത്തെ ഉണ്ണി ഉണ്ടത്രേ ഉണ്ടത്രേ എന്നാ കടലിന് സംശയമൊന്നുമില്ല, കണ്ണൻ തന്നെയാണ് എന്റെ മുന്നിലുള്ളത്, കണ്ണനെ ഞാൻ ദിവസവും കാണുക, നിങ്ങൾക്ക് സംശയമാണ്, ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണ്. സംശയാത്മാ പ്രണശ്യതി എന്ന് പറയും, നശിക്കും, സംശയമുള്ളത് ഞാൻ ഉണ്ടോ എന്ന് സംശയമുള്ളവന്റെ നാശമാണ്. ഇവന് കള്ളന് സംശയമില്ല, അതുകൊണ്ട് അദ്ദേഹം ആ എന്റെ ഒരു ആ അധീനത്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഇനി ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ശാസ്ത്രീയമായിട്ട് നമ്മൾ പറഞ്ഞ വിശേഷമായിട്ടുള്ള ഒരു ശ്വാസമാണ്. അപ്പൊ നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങൾ എല്ലാ ശ്വാസഗതി ഒരേപോലെ ആയിരിക്കുമ്പോ ഇരിക്കുന്നവര് കേൾക്കുന്നവർ നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, ഇപ്പൊ അടുത്തിരിക്കുന്നവർ ഒരാൾക്ക് സ്പീഡിലോ കുറവിലോ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ, നിങ്ങളിപ്പം മറ്റേ സോഷ്യൽ മീഡിയയിലും ഇതുമാതിരി നോക്കുന്നില്ലെങ്കിൽ എല്ലാവരും ഒരേ ശ്വാസഗതിയായിരിക്കും. അപ്പൊ അതേ രീതിയിലാണ് നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുമ്പോ, അങ്ങനെയാ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് പ്രദക്ഷിണം ചെയ്യുമ്പോ, ഇന്നലെ രാജാട്ടൻ ഇവിടെ പറഞ്ഞു, അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്ന് പറഞ്ഞു. അന്നമയ കോശം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഏറ്റവും പുറമേ ഉള്ളത് ആ അന്നമയ കോശം, അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഉള്ളിലുള്ള അഗ്രശാല അന്നം കൊടുക്കുന്നത് ഏറ്റവും പുറത്തത്. പിന്നെ നമ്മൾ പറഞ്ഞ പ്രദക്ഷിണ രീതി അത് പ്രാണമയ കോശമാണ്, അതിലേക്ക് കൂടി പോകുമ്പോഴാണ് നമ്മളെ പ്രാണന് എല്ലാവിധത്തിലുള്ള ശക്തി ചൈതന്യങ്ങളുമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വിശ്വസിച്ചിട്ട് ഉപ്പഴശ്ശിക്കാവിൽ വരുമ്പോ, ഈ നവരാത്രി കാലത്ത് നിങ്ങൾ വരുമ്പോ ഈ ഉപ്പഴശ്ശി ഗ്രാമത്തിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ പുറത്ത് ഞാൻ ഇവിടെ പറഞ്ഞു, ഈ അരയാൽത്തറയിലാണ് മാവിലാക്കാവിലുള്ള കൂടൻ ഗുരുനാഥൻ, രായരൻ ഗുരുനാഥൻ എന്ന് പറഞ്ഞുള്ള ഗുരുനാഥനെ കോലത്ത് നാട്ടിലേക്ക് കോലത്തിരി, ഇദ്ദേഹം മഹാമന്ത്രവാദിയാണ്, വിഷവൈദ്യനാണ്, ഏറ്റവും വലിയ വിഷവൈദ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉപാസനാമസ്തയാര ദൈവത്താർച്ചന, ഉപ്പഴശ്ശി ദൈവത്താർച്ചന, അവിടെയും കെട്ടിയാട്ടുണ്ട് ഉപ്പഴശ്ശി ദൈവത്താർച്ചന. അപ്പൊ അദ്ദേഹം കോലത്തിരി പരീക്ഷിക്കാൻ വേണ്ടി വിളിച്ചപ്പോ അവിടുന്ന് വന്ന് ഈ അരയാത്തറയിൽ അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ വെച്ചിട്ട് ദൈവത്വാരേശ്വരനെ ഉപാസിച്ച്, അപ്പൊ ദൈവത്വാരേശ്വരൻ കൂടെ ചെന്നതാ പറയുന്നത്, അതവരുടെ കൂടെ വരുന്ന ഒരു ഈശ്വരീയ സങ്കല്പമാണ് ഉപേക്ഷിക്കാവുള്ളത്. അപ്പൊ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരും ഈ വെള്ളാട്ടത്തിന് വന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ വളരെ അവിടെ വിശ്വസിച്ച വിശ്വാസത്തിൽ നിന്ന് നാഗസ്ഥാനത്തേക്ക് നിന്ന്, അത് കഴിഞ്ഞാൽ നമുക്ക് അന്നം പ്രസാദമായിട്ടുണ്ട്, ഇന്നോട് നാളെ വിട്ടമാണ്, അപ്പൊ അങ്ങനത്തെ വിശേഷ ദിവസങ്ങളിലുണ്ട്. അപ്പൊ അന്നം കഴിച്ചാൽ അന്നം ബ്രഹ്മമാണ്, ആ ബ്രഹ്മത്തെ കഴിക്കുമ്പോൾ അമ്മയാണിത് മുഴുവൻ, എന്താ എല്ലാ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ കഴിക്കുന്ന അമ്മയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പൊ അമ്മയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അമ്മ ആ സങ്കല്പത്തിൽ അമ്മയെ സങ്കല്പിച്ചിട്ട് വേണേ അന്നം കഴിക്കാൻ, അല്ല എന്നാ മാത്രമേ അത് ഔഷധമായിട്ട് മാറുകയുള്ളൂ. അല്ലാതെ നമുക്കൊരു 35 രൂപ മുതൽ 65 രൂപ വരെ ലാഭിച്ചു, 10 ആള് വന്നപ്പോ 600 രൂപ ലാഭിച്ചു എന്നുള്ള നിലയിൽ വിചാരിച്ചതാണെങ്കിൽ ആ 600 രൂപ എത്രയാണ് പിന്നെ കൊടുക്കേണ്ടി വരിക, കസ്മീർ തന്നെ വന്നിട്ട് കൈക്കെട്ടി വരിക, അത് പിന്നെ ആലോചിച്ചാൽ മതി. പക്ഷെ ഔഷധമായിട്ട് അമ്മ തരുന്ന, മടിയിലിരുത്തിരിച്ച് അഗ്രശാലയിൽ വന്ന് തരുന്ന അമ്മ, അതുകൊണ്ട് എല്ലാ ചൈതന്യങ്ങളും ഉള്ള ഈ ഒരു ഉൾപ്പെഴിച്ച് മഹാസന്നിധാനത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നമ്മുടെ ഈ നവരാത്രി സമയത്ത് അമ്മ എന്നും നമ്മുടെ കൂടെ, നല്ലച്ഛനായ തൊണ്ടച്ഛനും എല്ലാ ചൈതന്യങ്ങളും നമ്മളെ കോശങ്ങളിലും സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും നമ്മളെന്നും കാത്തുരക്ഷിക്കട്ടെ, നമുക്ക് ദൈവാധീനം ഉണ്ടാവട്ടെ, നമുക്ക് ഗുരുത്വം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഓം സർവമംഗളമംഗളേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണേ നമോസ്തുതേ. ഓം.
സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാം വിദ്വഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി വെള്ളാട്ടത്തിന് പോകുന്ന സമയത്ത് ഒന്നും കൂടി പറയാം, വേണമെങ്കിൽ കുറച്ച് കൂട്ടർക്ക് ഇതിലേക്ക് കൂടി ചെന്നാൽ അവിടെ കയറി നിൽക്കാം, അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കയറാം, അല്ലാത്തവർക്ക് ഇവിടെ കാണേണ്ടവർക്ക് ഇവിടെ വന്ന് നിൽക്കാം. നിശബ്ദരായിട്ട് ഫോണെല്ലാം നോക്കി സ്ത്രീകൾക്ക് പിന്നീട് കയറാൻ പറ്റും. പിന്നെ നടയിൽ ഞാൻ പറഞ്ഞു, അതെല്ലാം പരസ്പരം നോക്കിയിട്ട് നിങ്ങളുടെ ഇന്നത്തെ ഈ തീർത്ഥാടനം, ഇവിടുത്തെ തീർത്ഥാടനം വരപ്രസാദമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ തീർത്ഥാടനം എപ്പോഴും സഫലമാവട്ടെ എന്ന് ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു, വീണ്ടും തുടരാം. സ്നേഹം നിറഞ്ഞ ഭക്തജനങ്ങളെ, ഇപ്പോഴത്തെ നവരാത്രി മഹോത്സവം നാളെ രാവിലെ 7:30 ഗ്രന്ഥം എടുപ്പോടുകൂടി അവസാനിക്കുകയാണ്. അതേപോലെ തന്നെ നാളെ അവിട്ടം കൂട്ട്, അതോടുകൂടി നമ്മളെ ഇപ്പോഴത്തെ നവരാത്രി മഹോത്സവം അവസാനിക്കുന്നു. ഇത്രയും ദിവസങ്ങൾ ഞങ്ങളോട് സഹകരിക്കുക മുഴുവൻ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര സേവാ സമിതിയുടെ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ എൻ്റെ ആധ്യാത്മിക പ്രവർത്തനം നടത്തിയ അഡ്വക്കേറ്റ് ശ്രീകാന്ത് വർമ്മ അവർക്ക് ക്ഷേത്ര സേവാ സമിതിയുടെ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു.